ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചോറൊക്കെ ബാക്കി വന്നാൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എത്ര അളവെടുത്ത് നമ്മൾ ചോറുണ്ടാക്കിയാലും ചിലപ്പോൾ ചോറൊന്ന് കൂടിപ്പോവും, അല്ലെങ്കിൽ കുറഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ വിശപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചോറ് ബാക്കി വരുന്നുണ്ടോ എന്നൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ബാക്കി വന്നാൽ ഒരു കപ്പ് ചോറെടുക്കുക, അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞിടുന്നുണ്ട്. ചുവന്നുള്ളിയാണ് എത്ര മാത്രം ചുവന്നുള്ളി നമുക്ക് അരിഞ്ഞിടാൻ പറ്റുന്നോ അത്രയും നമുക്ക് അരിഞ്ഞിട്ട് അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനൊരു 15 ചുവന്നുള്ളിയോളം അരിഞ്ഞ് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി തേങ്ങ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ കുറച്ച് നല്ല ജീരകം കൂടി ഒന്ന് ചേർത്ത്, അപ്പോൾ തേങ്ങയിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ വെള്ളമെടുത്തത്. അപ്പോൾ ഒരു കപ്പ് ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം തന്നെ ധാരാളം മതിയാവും. അത് നമ്മളൊന്ന് നോക്കിയിട്ട് ഒന്ന് ചേർത്ത് ഒരു മഷി പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടുന്നത്. നമുക്കിനി ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ നല്ലവണ്ണം അരച്ചെടുക്കുക. അപ്പോൾ കുറേ അധികം ചോറ് ബാക്കി വരികയാണെങ്കിൽ ഇതേപോലെ ബാച്ചസായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ദോശ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാവാനായിട്ട് ഞാൻ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പാക്കറ്റിലൊക്കെ കിട്ടില്ലേ, ആ റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റവയുടെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ആ ദോശയുടെ കൺസിസ്റ്റൻസി ആവുന്ന ആ ഒരു പാകം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചോറിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 3/4 കപ്പ് റവയോളം എനിക്ക് ആവശ്യമേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു പാകം അനുസരിച്ച് നമുക്ക് റവ ഒന്ന് ചേർത്ത് കൊടുക്കാം. റവ ചേർത്താൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ്, നല്ല ക്രിസ്പിനെസ് ഒക്കെ കിട്ടും നമ്മുടെ ദോശയ്ക്ക്. അപ്പോൾ ഈ ഒരു ദോശ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് കട്ടിയിലാണ്. അപ്പോൾ ഞാൻ അധികം വെള്ളം ചേർക്കുന്നില്ല. ഇപ്പോൾ കുറച്ചധികം വെള്ളം ചേർത്ത് ലൂസാക്കി നമ്മൾ റവ ദോശയൊക്കെ ഇല്ല പേപ്പർ തിൻ ദോശയൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ അത്യാവശ്യം ഒന്ന് ഒരു കട്ടിക്കാണ് ഞാൻ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതേപോലെ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണെങ്കിൽ അതൊന്ന് പാകം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ മിക്കപ്പോഴും ഉപ്പ് ചേർക്കാതെയാണ് ചോറ് വേവിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അത്യാവശ്യം ഉപ്പ് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലവണ്ണം യോജിപ്പിച്ചെടുത്തതിന് ശേഷം റവ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചമ്മന്തിയൊക്കെ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം. ഇത് ചമ്മന്തി അങ്ങനെ കറികളൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ റവ ഒക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അന്ന് ഒരു കട്ടിയായി ഉണ്ടാവുമല്ലോ, റവ കുതിർന്ന് വരുമ്പോൾ നല്ലൊരു ടൈറ്റ് കൺസിസ്റ്റൻസിയിലായിരുന്നു. അപ്പോൾ ഇത്രയും കൂടി വെള്ളം ചേർത്തിട്ട് ഞാനതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുമ്പോൾ അതിലേക്ക് നല്ലെണ്ണയൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നല്ലെണ്ണയ്ക്ക് പകരം നെയ്യൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ദോശപ്പാൻ ചൂടായതിന് ശേഷം ഇതേപോലെ മാവ് കോരി ഒഴിക്കുക. ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇതിലേക്ക് നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് കട്ടിക്കാണ് ഞാൻ ദോശ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇത് കുക്ക് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉച്ചക്കൊക്കെ ചോറ് ബാക്കി വരികയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം. അവരുടെ ഇഷ്ടത്തോടെ അത് കഴിക്കുകയും ചെയ്യും. ഇത് ചമ്മന്തിയുടെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ചുവന്നുള്ളിയും നല്ല ജീരകമൊക്കെ ചേർത്തിരിക്കുന്ന കാരണം നല്ല രസം തന്നെയാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. രാവിലെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ